പറയുന്നു ചേട്ടാ എന്താ അല്ല ഒന്നും പറയാ ചേട്ടാ ഇന്റർവ്യൂ അല്ല ഇന്റർവ്യൂ അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടോ ഞാൻ വിചാരിച്ചു എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട് ഓക്കെ ഓക്കെ ചേട്ടാ ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയ അതെ മിമിക്രി അതെ അപ്പൊ ചേട്ടാ എന്താ പേരെന്താ കുഞ്ഞാലി എവിടുന്നായിരുന്നു കന്നാലിന്ന് എന്താ ജോലി എന്താ കന്നാലിന്റെ പണിയാണ് കന്നാലിന്റെ പണിയല്ലേ അത് കണ്ടപ്പോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ് ആ എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത എന്താ മെയിൻ പണിക്കാരനാണ് മെയിൻ പണിക്കാരനാണ് ആ വെയില് കൊള്ളണം മേലെ വെയില് കൊള്ളണം അതിന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം പണിക്കാരെ കണക്കെടുക്കണം കമ്പീന്റെ കണക്കെടുക്കണം കമ്പീന്റെ കണക്കെടുക്കണം ഇതൊന്നും പറയട്ടെ പത്തയുമ്പോ ആളെ ഒരു വൈകുന്നേരം ഭയങ്കര കൂലി ഒന്നിച്ചു തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ വൈകുന്നേരമോ രാവിലെ തൊട്ട് വൈകുന്നേരമോ കുത്തിനടി കൂടെ ഇങ്ങനെ കറങ്ങി കിടക്കട്ടെ പത്തെഴുന്നൂറ്റി അമ്പത് റുപ്യയും ചെള്ളം കിട്ടുമല്ലോ ഇതാവുമ്പോ വൈകുന്നേരം വരെ കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന് ഓക്കെ 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 ചേട്ടാ പിന്നെന്താണെന്നറിയോ ഈ ബംഗാളി ബംഗാളീസ് ഉണ്ടല്ലോ ബംഗാളീസ് വന്നതുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണോ കുറവാണ് പണി കൂടുതലാണ് പക്ഷെ എല്ലാരും പറയുന്നത് ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റാണ് അതെന്താ പണി കൂടുതൽ ബംഗാളീസിന്റെ കൂടെ അപ്പൊ ഞാനെന്ത് ചെയ്ത് അടിപൊളിയായിട്ട് പത്തയമ്പത് ചാക്കിന്റെ വാർപ്പ് നന്നായിരുന്നു ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടി അതിനു വേണ്ടി വിളിച്ചതായിരിക്കും ഓക്കെ 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 അപ്പൊ ചെന്ന് നോക്കിയിട്ടല്ലേ കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുകയാണ് എന്താ സംഭവിച്ചു എന്താ സംഭവിച്ചു സംഭവം അടിപൊളിയായിട്ട് ഈ വാർപ്പിന് മുകളിൽ പലകയുടെ മുകളിൽ പലകയുടെ മുകളിൽ കമ്പിയൊക്കെ കെട്ടിയിട്ട് നിരത്തിയൊക്കെ കമ്പിലാണ് പലകയൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക ഓക്കെ ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് പൊരേന്റെ വേഗ കൊണ്ടെച്ച് ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത് പറഞ്ഞ അത് ഇടിഞ്ഞു പൊഴിഞ്ഞ് വീണേല് യാതൊരു സംശയമില്ല നിങ്ങളെ മുതലാളി നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാ അത് ഇത് കണ്ടപ്പോ മനസ്സിലായി അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറൊരു പൊരേനെ വീണിട്ട് ആടെയാണ് വെച്ചു നിങ്ങൾ അയൽപ്പത്ത് വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട് അവിടെയാണുള്ളത് എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല നിങ്ങളെ വിളിക്കൂ എന്തിനാ നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു വേണം ചേട്ടാ ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല ഇത് മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ് ചേട്ടാ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ് വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത് എന്താ എന്താ ഉള്ളത് എന്തായാലും വേണ്ടി അനുഭവിക്കാണ് അനുകരിക്കാം മിമിക്രി മിമിക്രി ചെയ്യാനമേള തുടങ്ങുമ്പോ ആ തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യ മ്യൂസിക് കാര്യങ്ങളുണ്ട് അതൊന്ന് കൈയടിക്കണേ ഓ കൈയടിക്കുകയാണ് അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത് വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത് ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല
ഹലോ ചേട്ടാ, എന്താ? ഹലോ, ഒന്നും പറയാം. എങ്ങനെ ചേട്ടാ? ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അങ്ങനെ കേട്ടിട്ട് ഇപ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്താണ്? ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നുമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മിമിക്രിയ. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? കുഞ്ഞാലി. എവിടുന്നായിരുന്നു? കന്നാലിന്ന്. എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ എന്താ ചേട്ടാ, മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണ്? മെയിൻ പണിക്കാരനാണ്. വെയിൽ കൊള്ളണം. പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. തമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരായിട്ട് ഭയങ്കര കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാട് അല്ലേ? വൈകുന്നേരമോ രാവിലെ തൊട്ട് വൈകുന്നേരമോ കുത്തിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കൊടുക്കട്ടെ. പത്തെഴുന്നൂറ്റി അമ്പത് റുപ്യ ചെള്ളം കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നതുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? കൂടുതലാണ് പണി, കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാണ്, പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ബംഗാളീസിന്റെ കൂടെ അടിപൊളിയായിട്ട് പത്ത് അമ്പത് ചാക്കിന്റെ സിമിന്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ക്ഷീണിച്ച് പോരെ വന്ന് കുത്തിരിക്കുന്നു. ആ ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് തന്നെ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടിയൊക്കെ അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയിട്ടല്ലേ, കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുകയാണ്. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം ഞാൻ അടിപൊളിയായിട്ട് വാർത്ത. ഈ വാർപ്പിന്റെ മുകളിൽ, പലകയുടെ മുകളിൽ, പലകയുടെ മുകളിൽ തമ്പിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിരത്തിയൊക്കെ പലകൾ കടിച്ച് തമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക. ഓക്കെ, ഇതെന്ത് ചെയ്ത്? ഇതെടുത്ത് കൊറേന്റെ വേഗ കൊണ്ടെത്തി വാർത്തെടുത്തി. ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത? ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞൊരു കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേലും യാതൊരു സംശയമില്ല. നിങ്ങളെ മുതലാളി, നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാ. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി, അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറൊരു കൊറേന്റെ വീണിട്ട് ആടെയാണ് വെച്ചു. നിങ്ങൾ അയൽപ്പത്ത് വേറൊരു പോലെ ഇതുപോലെ വീണിട്ടുണ്ട്? അവിടെയാണുള്ളത്? എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കൂ, എന്നിട്ട് നിങ്ങളെ വിളിച്ചിട്ട് അടുത്ത വീടുകൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്രി ചെയ്യുന്ന, മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാണ്. അനുകരിക്കാം, മിമിക്രി. മിമിക്രി ചെയ്യാ. ഗാനമേള, ഗാനമേള തുടങ്ങുമ്പോ തുടങ്ങുമ്പോ ഒരു ബസ് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് കൈയടിക്കണേ. ഓ, കൈയടിക്കും, കൈയടി. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത്, പഴയ കാലത്ത് മരത്തിന്റെ കപ്പി, മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല.
ആക്ടിങ് ജയം വേണ്ടേ അല്ലേ? ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറിന്റെ ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്, ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്, കഥച്ചു പോയാൽ കഥച്ച ജയൻ ഇരുമ്പഴികളുടെ ഹലോ സിനിമ എന്നെ രക്ഷിക്കാൻ നീതിന്റെ കുഞ്ഞിന് വിളിപ്പിച്ചു. ഈ കട്ടിലെ വിളിക്കണമില്ലെങ്കിൽ ഞാൻ സത്യം ചെയ്യുക. സിനിമ എന്നെ രക്ഷിക്കാൻ നീതിന്റെ കുഞ്ഞിന് വിളിപ്പിച്ചെങ്കിൽ എല്ലാത്തിലായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ്, സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളെ സ്റ്റൈലാക്കി പറയില്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്, പക്ഷെ സത്യമാഷാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേമനസീർ സാറ് വെള്ളത്തിന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവുക, എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കാം. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്താ, അമ്മേ അമ്മയെ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്താ. ഇത് മധു സാർ ചോദിച്ചാ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്കുള്ള അസ്വല്ലതാമ. ഇത് ജയൻ സാർ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്താ. ഇത് സുരേഷ് ഗോപിയാണ് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലന്താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് പയ്യ എനിക്ക് ലാസ് വെള്ളത്താമേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മ ദാഹിച്ചിട്ട് പയ്യമ്മേ എനിക്ക് ലാസ് വെള്ളത്താമേ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യമാശ്, സത്യമാശ് കൂളായിട്ട് നമ്മൾ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ, അമ്മ എനിക്ക് വെള്ളണ്ട, മറ്റോലൊക്കെ സ്റ്റൈലാക്ക എന്നൊക്കെ. അമ്മേ ദാഹിച്ചിട്ട് പയ്യ എനിക്ക് ലാസ് വെള്ളന്താ, അമ്മേ അമ്മേ ദാഹിച്ചിട്ട് പയ്യ എനിക്ക് ലാസ് വെള്ളന്താ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്കുള്ള അസുഖം, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസുഖം, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസുഖം, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്കുള്ള അസുഖം. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ലാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സിയർ സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്ന എങ്ങനെയാന്ന് നോക്കിയത്, എന്റെ അമ്മടിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം, ഇതാ ഇങ്ങനെ. മണ്ടിപ്പെണ്ണെ ഇതേപോലെ തന്നെയാ കരയ. അന്തപുരം എന്ന് ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളടുന്ന്. അന്തപുരം എന്ന ചിത്രത്തില് ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്നവര് അങ്ങോട്ട് വയ്ക്കോ. ബഹു രാജൻ എന്നെ വിട്ടു പോകരുത്, രാജൻ ബാബു എന്നെ വിട്ടു പോകരുത്, ബാബു രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിർത്തിയേൽപ്പിക്കുകയാണ്, രാജൻ ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു. താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയാൻ ഒരു തേലുണ്ട്, ഓർമ്മയുണ്ടെന്നറിയില്ല, ചെയ്തു നോക്കും ആക്കാം. കാര്യങ്ങൾ ഇത്ര നിസ്സാരമായ സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്ന് പറയാൻ പോവാ. ഞാൻ ആരുമല്ല, ആരും ആരും അതെന്തോ വിഷ്ണു, അതല്ല ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല സാറേ,
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora, nammada energy ke poi endu kai edche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാട ഈ പാട്ട് എടുത്തിരുന്നത്? ക്രിസ്മസിനുള്ളതാണ് അത്, ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ശരി, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ, മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30-ന് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തണ്ടടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് ഇനി ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം.
ഇതെന്റെ വിധി നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20-ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല, അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. ുംബത്തിന്റെ വിളക്കല്ലേ, നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത് ജാനു? അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഉണ്ണി ജയിൽ ചാടിയെന്ന ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതിക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി, ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ട ചെല്ല്, അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്കേ. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നു. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി, ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട, പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. മോനെ ഉണ്ണി, ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് അവക്ക് അരിമേടിക്കാൻ കൊടുത്തു 150 രൂപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയറിട്ട് അടിച്ച 350 രൂപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ, കണക്ക് തീർന്ന് പോട്ടേച്ചി, പോട്ടെണ്ണ. വൃത്തികെട്ടവൻ, വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ആ ജാനകി, വല്ലാത്ത വിശപ്പ്, നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ആ ശരി, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനത് ചെയ്തു? മോളെ നീ കരയാതെ ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല. മോളെ വിടില്ല. നിർത്തടി, ആരാടി കല്യാണി, ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ച. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. അങ്ങനെ പോയിട്ട് കാര്യമില്ല, ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതെ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചത് പോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തീനെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. അമ്മാവാ, അല്ല ഇതാരാ ഈ വന്നിരിക്കുന്നത്? ജാനകി നോക്കടി, ഇതാരാ വന്നിരിക്കുന്നെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. മോളെ രാധേ, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല ചാ, എനിക്ക് മനസ്സിലായില്ല. ആരാ ചാ ഇത്? എനിക്കും മനസ്സിലായില്ല, ആരാടാ നീ? കിഴക്കേപ്പറമ്പിൽ ശാരദാമ്മയ്ക്ക് വടക്കേപ്പറമ്പിൽ ചെല്ലപ്പന് ജനിച്ച പടിഞ്ഞാറേപ്പറമ്പിൽ രഘുനാഥൻ എന്ന രവിയേട്ടൻ. രവിയേട്ടൻ അധികം ഇവിടെ നിന്ന് സംസാരിക്കണ്ട. സംസാരിച്ചാൽ
അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കും തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോൾ ഇതൊന്നും ഗൾഫിലില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത് വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനെ ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, 2500 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ, ഇതിൽ അവനല്ലേ പാഷാണം ഷാജി. എന്റെ പൊന്നു മോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ, ഞാൻ പറഞ്ഞ നീ എന്താ എന്നെ കാണുമ്പോ ഓടാത്, എന്തൊട്ട് എന്തോ ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നു? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ട് എന്താണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴിതെറ്റിച്ച് വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് അച്ഛനും കൂട്ടി ഓടി ഇറക്കിയേ. എന്റെ പൊന്ന് ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാൽ മതി, നീ ഒറ്റ ഒരു ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനെ നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ അവിടെ പോയെന്നാ പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടും കൂടെ ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ച് പിടിച്ചിപ്പോ അകത്ത് കിടക്കണം. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ ഫിറ്റിൽ എടുക്ക. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻ ഫിറ്റിൽ എടുക്കേണ്ടത്? പോടാ അവിടുന്ന്. നിനക്ക് അറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കി 10 വയസ്സ് കുറയും. രണ്ടു നിന്റെ 10 വയസ്സ് കുറഞ്ഞ? ഞാനല്ലേ ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്, ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയുടെ കോലു ഊരി വെച്ചു, ചാരുകസേര. ചാരുകസേരയുടെ കോലു ഊരി വെച്ചാ? രാവിലെ അങ്ങോട്ട് വീണ് കിടക്കണം, ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കിയെടുത്ത് നോക്കിയപ്പോ വലത്തേക്കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി, ഡോക്ടറെ പറ്റിച്ച്. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞു തോന്നി? ഞാൻ പറയാം, ഇടത്തെ കൈ തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ ബ്ലാസ്റ്റ് ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ, ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മൾ കളിയാക്കി മെഴുകും. ആ നീ ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കി നിർത്തും, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലമൊളിഞ്ഞു കിടക്കുന്നു. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ടണ എക്കിള് വന്നോല ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വണ്ടി ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാനാളാ. ആ എടാ, രാജൻ പി ദേവന്റെ ഫിഗർ ഉള്ള ഒരുത്തം മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ല. അതാണ് ശൂന്യം നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നമ്മൾ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. എന്താ ആ ജോൺസൺ വന്നിട്ട്? ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ലേ കമ്പനി, ഞാൻ, ജോൺസൺ, നീ, രാജപ്പൻ. സൈക്കിളുകാരന്റെ ആ ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേര് ഒരു ഷെയർട്ട് അടിക്കൂലേ. ആ അവരിപ്പോ എന്റെ കൂടെ കുവൈത്തിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2x കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെക്കാട്ടാ മിണ്ടൂല് ഒടുക്കത്തെ ജാടയാണ്. എന്താ പ്രശ്നം? അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ്. ജയം വേണ്ടേ? അല്ലേ, ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ.
എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ചൊരു ശൈലി ചെയ്യാണ്, ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്, കഥച്ചു പോയാൽ കഥച്ച ജയൻ ഇരുമ്പഴികളുടെ ഡയലോഗ്. സിനിമ എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിന് വിളിപ്പിച്ചു. ഈ കത്തിനെ വിളിക്കണമെങ്കിൽ ഞാൻ സത്യം ചെയ്യാറ് സിനിമ. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിന് വിളിപ്പിച്ചെങ്കിൽ എല്ലാത്തിലായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയാം, നമ്മളത് സ്റ്റൈലാക്കി പറയല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ, ഒരു ഗ്ലാസ് വെള്ളം താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യം മാസ്റ്ററാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേമസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക, എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കുക. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്താ. അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്താ. ഇത് മധുസാറി വെച്ചാ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യ, അമ്മ എനിക്ക് ഗ്ലാസ് വെള്ളതാ. ഇത് ജയൻ സാറി വെച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്താ. ഇത് സുരേഷ് ഗോപിയാണെന്ന് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മേ ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, അമ്മേ എനിക്ക് ഗ്ലാസ് വെള്ളന്താ. പക്ഷെ ഇതേപോലെ ഒന്നല്ല സത്യമാശി കൂളായിട്ട് നമ്മളെ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ, അമ്മേ എനിക്ക് വെള്ളണ്ട. മറ്റോലൊക്കെ സ്റ്റൈലാക്ക, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മേ അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, അമ്മേ എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, അമ്മേ എന്ത് ഗ്ലാസ് വേണം. അമ്മേ എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ സി എം സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്നത് എങ്ങനെയാന്ന് നോക്കിയാ, എന്റെ അമ്മിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടി പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപുരം എന്ന് ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളുടെ അടുത്ത്. അന്തപുരം എന്ന ചിത്രത്തില് ജയൻ സാർ നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്ന ഒരു അങ്ങോട്ട് വയ്ക്കോ. ബഹു രാജൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു. താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയാൻ ഒരു ഡയലോഗുണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ഒന്ന് ചെയ്ത് നോക്കും. ഒക്കെ കാര്യങ്ങൾ ഇത്ര നിസ്സാരിക്കെ ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്. ഞാൻ ആരുമല്ല. ആരും ആരും അതല്ല വിഷ്ണു. അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, സാറേ.
മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആര്? ജയൻ. പറയേ ജയൻ. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ രണ്ട് താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ്, ജഗദീഷ് സാറ്. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോ അവര് തർക്കിച്ചു, ഇല്ല ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്, ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, ചൂയിങ് ഗം എടുക്കാൻ നന്നായിട്ട് ചവയ്ക്കുക. അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമൻ രഘുവിന്റെ ശബ്ദം. കൊണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ടമൈതാനം വരെ പട്ടിയെ തള്ളിന്മാരെ തള്ളിയതാ. കുറെ കാലമായടാ കൈയും കാലൊക്കെ നനക്കിട്ട്. ഇത്രയും പറയും, ലാലേട്ടന്റെ നിന്നൊക്കെ വേഷടിയും മയക്കി പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ഏട്ടൻ. അഭിചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ? എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ, കാക്ക തൂരിയങ്ങാൻ തോന്നുന്നു സ്മെല്ലിനെ. ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ് ആദ്യം ജയൻ, അല്പക്കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഏ അല്ല എന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു, നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം ആദ്യം ജയൻ, അല്പക്കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അഖിലിന്റെ കയ്യിലേക്ക് നോക്കുക. അഖിലിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല, റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ, ഇത് അഖിൽ വന്നപ്പോഴേ നോട്ടം ഇട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്, ഇതും അഖിൽ നോട്ടം ഇട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അഖിൽ 1, 2 എന്ന് തുടങ്ങി 10 വരെ എണ്ണുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അഖിലിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി ഫുഡ് മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. പ്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവർ. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട്, ചേട്ടാ ഇന്ന് നല്ല ബിരിയാണിയുണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചത് കണ്ടല്ലോ, അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്, പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റ മറ്റോട് സ്നേഹമില്ലല്ലോ. ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം. നല്ല നല്ല ഏട്ടപ്പെട്ട കർത്താവ്, ഈ ശില്പിക്കാരന്റെ മഹാശബ്ദങ്ങളാണ്. ഇപ്പോ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. ഓ പിടികിട്ടി
ജയം വേണ്ടേ? അല്ലേ, ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ചൊരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്. കഥച്ചു പോയാൽ കഥച്ച ജയൻ ഇരുമ്പഴികളുടെ ഡയലോഗ്. സിനിമ എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചു. ഈ കട്ടിലെ വിളിക്കുന്ന മുന്നിൽ ഞാൻ സത്യം ചെയ്യാറ് സിനിമ. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചെങ്കിൽ എല്ലാത്തിലായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ്, ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ, ഒരു ഗ്ലാസ് വെള്ളം താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യമാഷാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കുക. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്ത. അമ്മേ അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്ത. ഇത് മധുസാറി വെച്ചാ കണ്ടോ. അമ്മ ദാഹിച്ചിട്ട് വയ്യ, അമ്മ എനിക്ക് ഗ്ലാസ് വെള്ളതാണ്. ഇത് ജയൻ സാറി വെച്ചാലോ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്താ. ഇത് സുരേഷ് ഗോപിയാണെന്ന് ചോദിച്ചാലോ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മേ ഇത് മമ്മൂക്ക് ചോദിച്ചാലോ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, അമ്മേ എനിക്ക് ഗ്ലാസ് വെള്ളന്താ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യമാശ്. സത്യമാശി കൂളായിട്ട് നമ്മൾ അമ്മേനോട് കൂടെ പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാണ്ട് അമ്മ എനിക്ക് വെള്ളണ്ട. മറ്റോലൊക്കെ സ്റ്റൈലാക്ക നോക്കെ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മേ അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യ, അമ്മ എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യ, എന്ത് രസം. അമ്മ എനിക്ക് ഗ്ലാസ് വെള്ളണ്ട. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ സി എം സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്നത് എങ്ങനെയാന്ന് നോക്കിയാ. എന്റെ അമ്മിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ. മണ്ടി പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപ്പുരം എന്ന ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളുടെ അടുത്ത്. അന്തപ്പുരം എന്ന ചിത്രത്തില് ജയൻ സാർ നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്ന ഒരു രംഗം ഉണ്ട്. ബഹു രാജൻ എന്നെ വിട്ടു പോവുകയാണ്. രാജൻ ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിർത്തിയേൽപ്പിക്കുകയാണ്. രാജൻ ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു. ബാബു ആ താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ഒന്ന് ചെയ്ത് നോക്കും. ഒക്കെ കാര്യങ്ങൾ ഇത്ര നിസ്സാരിക്ക്, ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്. ഞാൻ ആരുമല്ല. ആരും ആരും അതെന്തോ വിഷ്ണു. അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ കസന്തി ജന്മനാണ് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല,
മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആര? ജയൻ. പറയേ ജയൻ. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ രണ്ട് താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ്, ജഗദീഷ് സാറ്. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോ അവര് തർക്കിച്ചു, ഇല്ല ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്, ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, ചൂയിങ് ഗം എടുക്കാൻ നന്നായിട്ട് ചവയ്ക്കുക. അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, എടാ വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമൻ രഘുവിന്റെ ശബ്ദം. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തള്ളിന്ന് മാറി തള്ളിയതാ. കൊറേ കാലമായടാ കൈയും കാലൊക്കെ നനക്കിട്ട്. ഇത്രയും പറയും, ലാലേട്ടന്റെ നിന്നൊക്കെ വേഷടിയും മയക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ഏട്ടൻ. അഭിചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ? എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ, കാക്ക തൂരിയങ്ങാൻ തോന്നുന്നു സ്മെല്ലിനെ. ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ് ആദ്യം ജയൻ, അല്പക്കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഏ അല്ല എന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു, നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം ആദ്യം ജയൻ, അല്പക്കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അഖിലിന്റെ കൈകളിലേക്ക് നോക്കുക. അഖിലിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല, റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ, ഇത് അഖിൽ വന്നപ്പോഴേ നോട്ടം ഇട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്, ഇതും അഖിൽ നോട്ടം ഇട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അഖിൽ 1, 2 എന്ന് തുടങ്ങി 10 വരെ എണ്ണുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അഖിലിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി ഫുഡ് മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. പ്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവർ. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട്, ചേട്ടാ ഇന്ന് നല്ല ബിരിയാണിയുണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം ലോട്ടറി അടിച്ചത് കണ്ടല്ലോ, അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. വട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ഓട് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ടു മറിക്കുന്ന കുട്ടികളുണ്ട്. ഏത് കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്റെ പിന്നെ ഞാനങ്ങോട്ട്. ബിന്ദു പണിക്കർ, റെഡി? എടാ സുഖം, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ടിനും കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്, പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റവർക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. പ്രകാശ് രാജ്. ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം. നല്ല നല്ല ഏട്ടക്കൊട്ട കർത്താവ്, എടാ ഈ സ്വീകരിക്കാരൻ്റെ പറഞ്ഞ മഹാശബ്ദങ്ങൾ. ഇപ്പോ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്.
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for that wonderful people of Malappuram. Ready? Pora, nammada energy ke poi endu kaiyirche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇവിടെ എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? ഇവിടെ ക്രിസ്തുമസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കൾ എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ഇത് ആരടാ ഈ കരിമ്പൂത്തിനൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. നീലാകാശ ചെരുവിൽ നിന്നെ കാണാൻ വൻ താരമാ, നീലേ തെൻപൂവിൽ നിന്നെ തേടാം പേൻ കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ, വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തൻ്റെടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം.
അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. ഒരു മൊബൈല് കളഞ്ഞു പോയിട്ടുണ്ട്. നോക്കിയുടെ ചെറിയൊരു സെറ്റാണ്. അത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് സ്റ്റേജിൽ ഏൽപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു മൊബൈല് കളഞ്ഞു പോകാന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നല്ല. എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട ചില നമ്പറുകൾ ഉണ്ടാവും, അതാണ് പ്രശ്നം. അപ്പൊ ആർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണോ ഇണക്കിളികൾ കുക്കുരുമാനായി ഇത ഇത മണിയറ കേറുന്നേ, ഇഷ്കിന്നിതളുകൾ വിരിയാനായി ഇനി ഞങ്ങൾ ആശംസ നേരുന്നേ. ഇണക്കിളികൾ നെഞ്ഞുന്തി പോണ്ട. ആരാണ് ചെറുപ്പം മുതലുള്ള ബന്ധാണ് ഞാൻ ഉപനയിച്ചത്. ഇവൻ പറഞ്ഞാൽ ഇവൻ ചെറുപ്പത്തിൽ ഇവൻ ചെറിയ കുട്ടിയായിരിക്കല്ലോ. ഇവന്റെ അടുത്ത കമ്പനിക്കാരൻ ചെറുപ്പം മുതൽ ഇവന്റെ വീട് എന്റെ വീടല്ല, എന്റെ വീട് ഇവൻ കിടന്നുറങ്ങണ എന്റെ പായല്, ഞാൻ പാത്രത്തിൽ ചോറിനിട്ട് കഴിഞ്ഞ അങ്ങനത്തെ ബന്ധാണ് ഞാൻ. പേരെന്താ? ഞാൻ പറയടാ, ഞാൻ പറയട്ടെ. എന്താ പേരെന്താ? ബെന്റിയോ. എന്റെ പേരെന്തേനോ? ചെങ്ങായി നമ്മള് കൊരലും കൂച്ചന്റെ എടുക്കൂലേ, കൂച്ചൊക്കെ എടുക്കൂലേ? കൊരലും കൂച്ചോ എന്താ? മിമിക്രിന്റെ പറയില്ല, വയസ്സായിട്ട് ഒരാളില്ലേ കഷണ്ടേറ്റ് അല്ലോർജുന അല്ലടാ മറ്റേ മൂപ്പർ ഇങ്ങനൊക്കെ പറയും. അവരുമായിട്ട് സംസാരിക്കണം. മുരളിന്റെ കുരലെടുക്കും, ശബ്ദം എടുക്കും. ഞാൻ അത് പറയുന്നാല് മുരളിന്റെ നിങ്ങളെ ശബ്ദത്തിൽ അനൗൺസ് ചെയ്യുമ്പോ പ്രിയമുള്ളവരെ, മലയാള സിനിമയ്ക്ക് ഒട്ടനവധി കരുത്തുറ്റ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത ഒരു മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല, ഭരത് മുരളി. ചെമ്പക്കുളം, തച്ചൻ, അമരം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു നടൻ ഭരത് മുരളി. ഒരു നിലച്ചിരിക്കാത്ത പകലിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി ഭരത് മുരളി. മുരളിയെ കുറിച്ച് പറയുക. അറിയോ, ഇവ നമ്മളെ പെരയില് മീൻ പൊരിച്ചേനെ മാമ്പരും നമ്മളെ പെരലേ പാങ്ങി വരുന്ന രണ്ടയില പൊരിച്ചൊക്കെ മിണിക്കാഞ്ഞു. എന്റെ പെരല് ഇന്നിട്ട് നമ്മളെ ബാപ്പൊക്കെ വെച്ച രണ്ട് പിന്നാളെ കഞ്ഞുള്ള കട്ടുകൂട്ട കള്ളനാണ് പേ. ആ എന്നിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞാല് ഇപ്പൊ കട്ടിന്റെ ഉള്ളിൽ ഞാൻ നിലത്താണ് കിടക്കുക.
മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആര? ജയൻ. ജയൻ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ രണ്ട് താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ് സാർ. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോ അവര് തർക്കിച്ചു, ഇല്ല ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്, ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, ചൂയിങ് എടുത്താൽ നന്നായിട്ട് ചവയ്ക്കുക, അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, എടാ വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമൻ രഘുവിന്റെ ശബ്ദം. കൊണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ടമൈതാനം വരെ പട്ടിയെ തള്ളിന്മാരെ തള്ളിയതാ. കുറെ കാലമായടാ കൈയും കാലൊക്കെ നനക്കിട്ട്. ഇത്രയും പറയും ലാലേട്ടന്റെ എന്നൊക്കെ വേഷടിയും ആയിരിക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ഏട്ടൻ. അഭിചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ? എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ, കാക്ക തൂര്യങ്ങൾ തോന്നുന്നു, സ്മെല്ലിനെ. ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ് ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഏ അല്ല എന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു, നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അഖിലിന്റെ കയ്യിലേക്ക് നോക്കുക. അഖിലിന്റെ കയ്യിൽ 10 രൂപ പോലും ഇല്ല, റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ, ഇത് അഖിൽ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്, ഇതും അഖിൽ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അഖിൽ 1, 2 എന്ന് തുടങ്ങി 10 വരെ ഇടുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അഖിലിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി പുട്ടും മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. പ്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവർ. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട്, ചേട്ടാ ഇന്ന് നല്ല ബിരിയാണിയുണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചത് കണ്ടല്ലോ, അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്, പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ അവറ്റവർക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം. അല്ലല്ലേ ഏർക്കപ്പെട്ട കർത്താവ്, ഇപ്പൊ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്.
ഈ ഭൂമിയിൽ ഒരു പെണ്ണും എന്നെ പോലെ ഇത്ര സൗന്ദര്യത്തോടെ ജനിക്കരുത്. മിസ്സായിരുന്ന സമയത്ത് എന്നെ മിസ്സിസ് ആക്കാൻ എത്രയെണ്ണം എന്റെ പുറകെ നടന്നു. സൗന്ദര്യം ആർക്കും ഇത്ര ഓവറായിട്ട് കൊടുക്കരുതേ ഭഗവാനെ. എന്നിട്ട് ഇത്ര സൗന്ദര്യമുള്ള എനിക്ക് കിട്ടിയതാ? ഒരു തരി സൗന്ദര്യം ഇല്ലാത്ത സംശയരോഗ്യമായ ഒരു കോന്തം ഭർത്താവിനെ. ഭഗവാനെ, മരിക്കുന്നതിന് മുന്നേ ഒരു ദിവസമെങ്കിലും ഈ പതിവ്രതയായ ഭാര്യക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഭാഗ്യം തരണേ. രാജി, രാജി. പതിവില്ലാതെ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. വാതില് തുറന്നിട്ടിരിക്കുക ചേട്ടാ, കേറി പോരെ. അയ്യോ, കയ്യെന്താ ഇങ്ങനെ പിടിച്ചേക്കണ? എന്റെ ചക്കരമോൾ, ഈ രണ്ടു പേരിൽ ഏതെങ്കിലും തൊട്ടെ. എന്തിനാ ചേട്ടാ? എന്റെ പൊന്നൊന്ന് തൊട്. എന്റെ ചേട്ടന്റെ ആഗ്രഹമല്ലേ? ദേ തൊട്ടു. ജോഷി, അപ്പൊ ജോഷിയാണല്ലേ നിന്റെ കള്ള കാമുകൻ. ചേട്ടാ, നീ വലത്തെ വിരലില്ല തൊട്ടിരുന്നെങ്കിൽ പെയിന്റിങ്ങിന് പോണ അനീസാണ് നിന്റെ കാമുകൻ. എന്റെ ദൈവമേ, നിങ്ങൾക്ക് വീണ്ടും തുടങ്ങിയോ? മുടിഞ്ഞ സംശയം പറയടി. ജോഷി ഇവിടെ വരാറുണ്ടാ? ജോഷി നിന്നെ ഫോണില് സംസാരിക്കാറുണ്ടാ? നിങ്ങൾ ഈ പറയുന്ന ജോഷി ഒരു ചെറിയ പയ്യനല്ലേ? അയ്യോ പയ്യൻ! എടി, ബെൻസും വോൾവോ കാറും ഓടുന്ന അതേ റോട്ടിൽ കൂടി തന്നെയാണ് ഈ കുഞ്ഞു നാനോ കാറും ഓടുന്നത്. അതുകൊണ്ട് നീ ആവർത്തനം പറയരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ സംശയിക്കുന്ന ഒന്ന് നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് ഇതേവരെ ഏതെങ്കിലും ഒരു പുരുഷന്റെ മുഖത്ത് അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ നോക്കിയിട്ടുണ്ടോ? അതില്ല. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നേ. ഇനി എന്നെ നിങ്ങൾ സംശയിച്ചാ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാവും. പോടുന്നു, ഒരു തമാശ പറഞ്ഞപ്പോഴത്തേക്ക് അതുമ്മേ കയറി പിടിക്കണം. ഡേ, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കാൻ. ഇനി സംശയത്തിന്റെ പേര് നമ്മുടെ വീട്ടിൽ യാതൊരു വഴക്കും ഉണ്ടാവില്ല. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. സത്യം? ഇപ്പൊ നിനക്കായ സംശയം. എടി സത്യം! എന്റെ കൃഷ്ണ! ആരാടി കൃഷ്ണൻ? എവിടാടി അവന്റെ വീട്? അവനും നീയും തമ്മിൽ എന്താടി ബന്ധം? ബന്ധോ? എവിടെ വെച്ചാടി നീയും അവനും തമ്മിൽ ആദ്യമായി പരിചയപ്പെട്ടത്? ഭഗവാൻ കൃഷ്ണനെയാ വിളിച്ചത്. അതേടി, നീ 16,008 ഭാര്യ മാറുള്ള കൃഷ്ണനെ വിളിക്കൂ. സീതയെ മാത്രം കെട്ടി മര്യാദ പുരുഷോത്തമനായി ജീവിച്ച രാമനെ നീ എന്തുകൊണ്ട് വിളിച്ചില്ല? അതാ പറഞ്ഞ നീ ശരിയല്ല. ശരി, എന്നാ ഇനി ഞാൻ രാമനെ തന്നെ വിളിക്കാം. എന്റെ രാമാ! എന്തോ എന്നെ വിളിച്ചു ചോദിച്ചി? ഏ, ഞാൻ അങ്ങോട്ട് വരണോ? കുടുംബം കലക്കാതെ പോടാ പട്ടി. ഇപ്പൊ പോടാ, എന്നിട്ട് ഞാൻ അല്ലാത്ത പോടാ. എടി, കഴിഞ്ഞ ദിവസം നീ തിരക്കുള്ള ബസ് യാത്ര ചെയ്തപ്പോ നിന്നാരെങ്കിലും ചെയ്തായിരുന്ന? ഓ, തൊടുന്നതിനും പിടിക്കുന്നതിനും നിങ്ങൾക്ക് മുടിഞ്ഞ സംശയ? അപ്പൊ തൊടുന്നുണ്ട് പിടിക്കുന്നുണ്ട്, അത് നീ സമ്മതിച്ചല്ല. എന്റെ ദൈവമേ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കെട്ടിയത്? മനുഷ്യ, മിഠായി തിന്നുന്ന സമയത്ത് ആരെങ്കിലും ഓർക്കോടി പല്ല് പിന്നീട് പുഴുതിന്നു. എടി, എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് സങ്കല്പം? അത്തിമുറ്റത്തെ പ്രൊഫസർ ജയന്തിയുടെ സൗന്ദര്യം, ചന്ദനമഴയിലെ അമൃതയുടെ നിഷ്കളങ്കത, പരസ്പരം സീരിയൽ പരസ്പര ബന്ധമില്ലാതെ അഭിനയിക്കുന്ന ദീപ്തിയുടെ ശാലീനത, എന്നിട്ട് എനിക്ക് കിട്ടിയതോ ചാളമേരിയെ പോലത്തെ ഒരു കൂതറ സാധനത്തിലാ. എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ല ഒരു പട്ടിയെ പോലെ. ജിമ്മി, നിന്റെ കാര്യമല്ല ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. എടാ, എനിക്കും ഉണ്ടായിരുന്നു കുറെ സങ്കല്പങ്ങളൊക്കെ, എന്നിട്ട് എനിക്ക് കിട്ടിയതാ പട്ടുസാരിയിലെ അജയൻ കുട്ടനെ പോലെ ഒരു പൊട്ടനെ. സ്വഭാവാണെങ്കിലോ ജോൺ റിട്ടാസിനെ പോലെ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കും. രാജി, നീ വേണ എന്റെ അമ്മക്ക് വിളിച്ചോ, പക്ഷെ എന്റെ മുഖത്ത് നോക്കി അജയൻ പൊട്ടാന്ന് മാത്രം വിളിക്കരുത്. എനിക്ക് മതിയായി, കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ സംശയമാ. രാജി, നീ അങ്ങനെ പറയരുത്. പറയും. പറയരുത്. എന്താ പറഞ്ഞ? കല്യാണത്തിന് മുമ്പും എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. ഇനി ഒരു സെക്കൻഡ് പോലും ഞാൻ ഈ വീട്ടിൽ നിക്കത്തില്ല. ഞാൻ പോവാ. ആരോടൊപ്പം? എപ്പ പോവാനാണ് പ്ലാൻ? എങ്ങോട്ടാ ട്രിപ്പ്? ഊട്ടിക്ക് വിട്ടോടി, അവിടെ നല്ല തണുപ്പാ. എടി വഞ്ചകി! ഓ, നിങ്ങൾ ഒരു കാലത്ത് നന്നാവത്തില്ല മനുഷ്യ. നീ നന്നാവില്ല. നിങ്ങൾ നന്നാവത്തില്ല. നീ നന്നാവത്തേയില്ല. ഒരു കാലത്ത് നന്നാവത്തില്ല. നിന്റെ ഒന്നും നിർത്തിക്കേ. നിങ്ങൾ ഈ തല്ലുകൊടുത്ത മതിയാക്കിട്ടെ, നന്നായിട്ട് ഭക്ഷണം കഴിക്കി, നന്നായിക്കോളും. നല്ല തക്കിടി മുട്ടമാരാവുന്നേ. എന്റെ മധു. നിന്റെ മധുവോ? അയ്യോ, അപ്പുറത്തെ വീട്ടിലെ മധു. നിനക്കറിയാവോ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ നല്ല നെയ്റോസ്റ്റ് പോലെ ഇരുന്നതാ. അതിനെന്താ കുഴപ്പം? ചേച്ചി ഇപ്പൊ നല്ല മസാല ദോശ പോലല്ലേ ഇരിക്കുന്നത്. മധുവേ, എന്താ ഏട്ടാ ഈ മസാല ദോശ തിന്നാൻ? നിനക്ക് ചട്നി വേണ അതോ സാമ്പാർ വേണ? വട ഫ്രീ ആടാ. എന്റെ കുടുംബത്തിൽ വന്ന് മസാല ചേർക്കല്ലേ? അല്ല, ഞാൻ ഇതെന്റെ വീടാ, നിനക്കെന്താണ് ഇവിടെ കാര്യം? നിങ്ങൾ എങ്ങനെ കിടന്ന് ബഹളം വെച്ച ഞാൻ എങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങുന്നേ? നീ സാധാരണ ഇവിടെ കിടന്നാണ് ഉറങ്ങണത്? ഇവിടെ കിടന്നുറങ്ങാൻ ചേട്ടൻ സമ്മതിക്കൂല. ഇവിടെ കിടന്നുറങ്ങടാ, നിന്നെ പാട്ട് പാടി ഓർക്കും ഈ വാനം പാടി. എന്റെ ജയം വേണ്ടേ?
അല്ലേ? ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തുക. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ടാ ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്. കഥച്ചു പോയാൽ കഥച്ച ജയൻ ഇരുമ്പഴികളുടെയല്ലോ. സിനിമ എന്നെ രക്ഷിക്കാൻ നിതിന്റെ കുഞ്ഞിന് വിളിപ്പിച്ചു. ഈ കത്തിന്റെ വിളിക്കു മുന്നിൽ ഞാൻ സത്യം ചെയ്യാറ് സിനിമ എന്നെ രക്ഷിക്കാൻ നിതിന്റെ കുഞ്ഞിന് വിളിപ്പിച്ചെങ്കിൽ എന്നാ പലായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ തരത്തിന് തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ്, സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറയും, നമ്മൾ സ്റ്റൈലാക്കി പറയരുത്. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ, ഒരു ഗ്ലാസ് വെള്ളം താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യമാഷാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഇപ്പൊ എന്നെ സീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കുക. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്ത. അമ്മേ അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്ത. ഇത് മധുസാധി വെച്ചാ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യ, അമ്മേ എനിക്കുള്ള അസ്വല്ലത. അമ്മേ ഇത് ജയൻ സാർ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്ത. ഇത് സുരേഷ് ഗോപിയേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലസ് വെള്ളത്താമേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ലസ് വെള്ളത്താമേ. പക്ഷെ ഇതേപോലെ ഒന്നല്ല സത്യമാശ്, സത്യമാശ് കൂളായിട്ട് നമ്മൾ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ, അമ്മ എനിക്ക് വെള്ളം മച്ചോലൊക്കെ സ്റ്റൈലാക്ക നോക്കെ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലസ് വെള്ളം താമേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ലാസ് വെള്ളം താമേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളം താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ലാസ് വെള്ളം. അമ്മ എനിക്ക് വെള്ളം താ. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സീൻ സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്നത് എങ്ങനെയാന്ന് നോക്കിയ, എന്റെ അമ്മണിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ, മണ്ടി പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപുരം എന്ന് ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളുടെ അടുത്ത്. അന്തപുരം എന്ന ചിത്രത്തില് ജയൻ സാർ നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്ന ഒരു രംഗം എടുക്കോ. ബഹു രാജൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിർത്തിയേൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു. താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയാൻ ഒരു ഡയലോണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ചെയ്തു നോക്കും. ഓക്കെ, കാര്യങ്ങൾ ഇത്ര നിസ്സാരമായ സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും ആരും അതെന്തോ വിഷ്ണു. അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, വണ്ടർഫുൾ ടീം ഫ്രോം വോഡാഫോൺ കോമഡി സ്റ്റാർസ്.
Team Mars delivering for you the comic nods, very special for that wonderful people of Malappuram. Ready? Pora nammada energy ku poi endu kai adiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇവിടെ എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? എടാ, ക്രിസ്മസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കൾ എടുത്തിട്ടേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ആരടാ ഈ കരിമ്പൂത്തിനൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടായി, അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. കുടികുടിച്ചൊരു നേരം ലാ 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 ലാ, ഉണവിളിച്ചൊരു പെണ്ണെ ലാ 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 ലാ. ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ, വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫി അല്ല ഞാൻ. കഴിവും തൻ്റെടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടം ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം.
എല്ലാ നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകരൻ. കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യനടി ബിന്ദു പണിക്കർ. ഏട്ടാ അശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്തായാലും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം തരുന്ന ഉടനെയാണ് ശ്രീ ജനാർദ്ദനൻ. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. മലയാള സിനിമയിൽ
ചേട്ടാ എന്താ? അല്ല ഒന്നും പറയാ, ഒരു അനൗൺസ്മെന്റ് കേട്ടി, ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. ചേട്ടാ ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്തോട്ടോ, ഞാൻ വിചാരിച്ചെന്താണ്? ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മിമിക്രിയ. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ എന്താ പേരെന്താ? എന്താ എവിടെയായിരുന്നു? ബംഗാളി. എന്താ ജോലി? എന്താ കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ കൈപ്പണി. 20 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ എന്താ ചേട്ടാ, മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണ്? മെയിൻ പണിക്കാരനാണ്. വെയില് കൊള്ളണം. പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പറയട്ടെ, 10:30 ഒരു വൈകുന്നേരം ഭയങ്കര കൂലി ഒന്നിച്ചു തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമോ, രാവിലെ തൊട്ട് വൈകുന്നേരമോ, കുത്തിന്റെ അടി കൂടെ കറങ്ങി കൊടുത്തെ 10:30 ചെളും കിട്ടില്ലോ. ഇതാവുമ്പോ വൈകുന്നേരം കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും, മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളി ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നതുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണോ കുറവാണോ? പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ള ഒരു കംപ്ലൈന്റാണ്. പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ബംഗാളീസിന്റെ കൂടെ പാർപ്പം കഴിച്ചു. അങ്ങനെ ക്ഷീണിച്ച് പോരെ വന്ന് കുത്തിരിക്കുക. ക്ഷീണിച്ച് പോരെ വന്ന് കുത്തിരിക്കുക. അന്നേരം പെട്ടെന്നൊരു ഫോൺ കോള്. ആ ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞ വൈകുന്നേരം ഒരു കുപ്പിന്റെ പരിപാടി. അതിനു വേണ്ടിയേ വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയില്ലേ, കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുകയാണ്. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം അടിപൊളി. ഈ വാർപ്പിന് മുകളിൽ പലകയുടെ മുകളിൽ കമ്പിയൊക്കെ കെട്ടിയിരിക്കണ, നിരത്തിയൊക്കെ കമ്പിലായിരുന്നു. പലകയൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക. ഓക്കെ, ഇതെന്ത് ചെയ്ത്? ഇതെടുത്ത് കൊറേന്റെ വേഗ കൊണ്ടച്ച് അവിടെ കൊടുത്തി. ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത? ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞ് വീണതിൽ യാതൊരു സംശയമില്ല. നിങ്ങളെ മുതലാളി, നിങ്ങളെ മുതലാളി പാവപ്പെട്ടവന്. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി, അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറൊരു കൊറേന്റെ വീണിട്ട് ആടെ വെച്ചു. നിങ്ങൾ അയൽപ്പത്തിൽ വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കൂ, എന്തിനാ നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ അടുത്ത വീടുകൂടി വീട്ടു പോകണം? ചേട്ടാ ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്രി ചെയ്യുന്ന മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും മതി, അനുഭവിക്കാം. അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാനമേള തുടങ്ങുമ്പോ തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, അതൊന്ന് കൈ അടിക്കണേ. ഓ, കൈ അടിക്കുകയാണ്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി, മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല.
ഹലോ ചേട്ടാ. എന്താ? ഹലോ, ഒന്നും പറയാ. ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അങ്ങനെ കേട്ടിട്ട് ഇപ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്തോട്ടോ. ഞാൻ വിചാരിച്ചു എന്താണ്, ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മിമിക്രിയ. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്താ പേര്? എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ എന്താ ചേട്ടാ, മെയിൻ പണിക്കാരനാവാത്ത എന്താ? മെയിൻ പണിക്കാരനാണ് വെയിൽ കൊള്ളണം. പിന്നെ വൈകുന്നേരം കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ. വൈകുന്നേരമോ രാവിലെ തൊട്ട് വൈകുന്നേരമോ കുത്തിനടിക്കൂടെ ഇങ്ങനെ കറങ്ങി കിടക്കട്ടെ. പത്തെഴുന്നൂറ്റി 50 rupees ചെള്ളം കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നതുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണോ കുറവാണ്? പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി എന്നുള്ള ഒരു കംപ്ലൈന്റാണ്. അതെന്താ പണി കൂടുതൽ? ബംഗാളീസിന്റെ കൂടെ പാർപ്പം കഴിച്ചു. അങ്ങനെ ക്ഷീണിച്ച് പോരെ വന്ന് കുത്തിരിക്കാം. അന്നേരം പെട്ടെന്നൊരു ഫോൺ കോള്. ആ ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടി. ഓ, അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയിട്ടല്ലേ, കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുകയാണ്. എന്താ സംഭവിച്ചു? സംഭവം പറഞ്ഞാല് ഞാൻ പലകയൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മള് വാർക്ക. ഓക്കെ, ഇതെന്ത് ചെയ്ത്? ഇതെടുത്ത് കൊറേന്റെ വേഗ കൊണ്ടെച്ച് അവിടെ കൊടുത്തി. ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത? ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞ് വീണേല് യാതൊരു സംശയമില്ല. നിങ്ങളുടെ മുതലാളി പാവപ്പെട്ടവനാ. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി, അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറൊരു കൊറേന്റെ വീണിട്ട് ആടെ വെച്ചു. നിങ്ങൾ അയൽപ്പത്തിൽ വേറൊരു കുറെ ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കൂ, എന്തിനാ നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീടുകൂടി വീട്ടു പോകണം? ചേട്ടാ, ഇത് വാർക്ക പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാണ്. അനുകരിക്ക, മിമിക്രി. മിമിക്രി ചെയ്യാ. ഗാനമേള ഗാനമേള തുടങ്ങുമ്പോ ബസ്റ്റാൻഡ് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, അതൊന്ന് കൈയടിക്കണേ. ഓ, കൈയടിക്കും. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി, അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി
മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ജയൻ വേണ്ടേ അല്ലേ? ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറിന്റെ ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ചൊരു ശൈലി ചെയ്യാണ്, ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്, കഥച്ചു പോയാൽ കഥച്ച ജയൻ ഇരുമ്പഴികളുടെ ഡയലോഗ്. സിനിമ എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിന് വിളിപ്പിച്ചു. ഈ കട്ടിനെ വിളിക്കണമില്ലെങ്കിൽ ഞാൻ സത്യം ചെയ്യാറ് സിനിമ. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിന് വിളിപ്പിച്ചെങ്കിൽ എന്ന അത്രായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ തരത്തിന് തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയാം, നമ്മളത് സ്റ്റൈലാക്കി പറയില്ല. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്, പക്ഷെ സത്യം മാസ്റ്ററാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേമനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക, എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കുന്നു. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്ത, അമ്മയെ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്ത. ഇത് മധുസാറി കഴിച്ചാൽ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്കുള്ള അസ്വല്ലതാണ്. ഇത് ജയൻ സാറി കഴിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്ത. ഇത് സുരേഷ് ഗോപിയേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്ത. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലസ് വെള്ളത്താമേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്ക് ലസ് വെള്ളത്താമേ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യമാശ്. സത്യമാശ് കൂളായിട്ട് നമ്മൾ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാണ്ട് അമ്മ എനിക്ക് വെള്ളണ്ട, മറ്റോലൊക്കെ സ്റ്റൈലാക്കാം നോക്കേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലസ് വെള്ളന്താ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലസ് വെള്ളന്താ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്കുള്ള അസുഖം, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസുഖം എന്താ, അമ്മ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസുഖം എന്താ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ എനിക്കുള്ള അസുഖം, അമ്മ എനിക്ക് അസുഖം. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ നസീർ സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്ന എങ്ങനെയാന്ന് നോക്കിയത്. എന്റെ അമ്മടിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടി പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപുരം എന്ന് ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളടുന്ന്. അന്തപുരം എന്ന ചിത്രത്തില് ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്നില്ല അങ്ങോട്ട് നോക്കോ. ബഹു രാജൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിർത്തിയേൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ ഇപ്പൊ ജയൻ മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു. ബാബു താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് വരാൻ ഒരു ഡയലോണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ചെയ്തു നോക്കും ആക്കാം. കാര്യങ്ങൾ ഇത്ര നിസ്സാരിക്കെ ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും ആരും അതെന്താ വിഷ്ണു? അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ?
ജന്മനാണ്. എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. പാടുപെടുന്ന അമ്മ നേടിയ നടി നവ്യ നായർ. ഒരു പാഴ്മുഖം എന്റെ പൊട്ട മനസ്സിൽ തോന്നിപ്പോ ഞാനോട് ഇങ്ങനെ തോന്നുന്നത് എന്തായിരുന്നു ഈ പാവം പെണ്ണിനെ സ്വപ്നം കാണിച്ചത് എന്നും കേടാണ്ട് ഞാൻ ഇത്തരത്തിലേക്കാവാം. ഞാൻ ഇത്തരത്തിലേക്കില്ല എടുത്താക്കിയിട്ട് വെളിച്ചത്തിൽ നിശ്ചയിക്കാവാ. എനിക്ക് കാണാൻ തൈ മുഖം ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ പി എസ് അച്യുതാനന്ദൻ. വളരെ വ്യക്തവും ചിട്ടവുമായി പറയുകയാണെങ്കിൽ കേബിൾ വിഷന്റെ വാർഷികാഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു നേരുന്നു നേരുന്നു. നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകർ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യ നടി ബിന്ദു പണിക്കർ. ശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റകൾക്ക് എന്നോട് സ്നേഹം ഇല്ലല്ലോ. എന്തായാലും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം തരുന്ന ഉടനെയാണ് ശ്രീ ജനാർദ്ദനൻ.
നശിപ്പിച്ചു നശിപ്പിച്ചു, പട്ടം ചാറായം കൊണ്ട് കൊട്ടാരം നശിപ്പിച്ചു. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. നമുക്ക് മുന്നാട് മൂട്ടം തന്ന സ്വന്തം പുസ്തകം Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora nammude energy ke poi endu kai idiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാട ഈ പാട്ട് എടുത്തിരുന്നേ? എടെ ക്രിസ്തുമസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാരും ഉണ്ടോ? അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്ര ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലെട്ടു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്ന് രാത്രി 9 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൻ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറിപ്പുകയുകയാണ്.
പറയടി ഈ തറവാട്ടിലെ ചിരട്ട തവി എടുക്കാൻ. ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ട തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ വേണ്ട, ഇവിടെ താടി ചിരട്ട തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയയും തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തൻ്റെടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയെ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ട തവിയില്. ഭവാനി ആ ചിരട്ട തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ട തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic nods, very special for the wonderful people of Malappuram. Ready? Pora nammada energy ku poi endu kai idiche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നേ? എടാ, ക്രിസ്തുമസിനുള്ളതാണത്, ഓണത്തിന്റെ പൂക്കൾ എടുത്തിട്ടേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം, നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ, നിന്റെ മംഗല്യരാവ്. മഹാബലി ആര്? ഞാൻ. ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി. അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ, മനസ്സിൽ ലെട്ടുപൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലെട്ടുപൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് മുപ്പതിന് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലുതുക്കി കഴിയുന്നവൻ നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറിപ്പുകയുകയാണ്.
വന്നടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ. ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ. അമ്മേ വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീർ ഒലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തൻ്റെടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയില്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബ സമേതം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. സുഖല്ലേ? ഓ ഓ, എന്റെ മുത്തുകൾ മേളിലായിരിക്കുന്നല്ലേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു മിസ്. എല്ലാ പെരുന്നാളിനും ഒരു ആഗ്രഹമുണ്ട്, നാട്ടിൽ നിന്ന് നിൽക്കണം. നാട്ടിൽ ഭാര്യയുടെ മക്കളുടെ ഒപ്പം കൂടിയിട്ട് അല്ലെ, ഉമ്മച്ചിയുടെ ഉപ്പാടെ കൂടിയിട്ട് ആഹാരം കഴിക്കണം എന്നൊക്കെ. അതൊരിക്കലും നടക്കാറില്ല. എല്ലായ്പ്പോഴും മിക്കപ്പോഴും ഈ ഗൾഫിൽ വന്നിട്ട് നിങ്ങളോടൊപ്പം കൂടാനാണ് ഭാഗ്യം വിധിച്ചിരിക്കുന്നത്. സന്തോഷമുണ്ട്. ഇന്നൊരു മട്ടം കഴിച്ചതാണ്. ആ ആടിനോട് ഞാൻ ഒരു ദേഷ്യവും ചെയ്തിട്ടില്ല, എന്നിട്ട് നാക്ക് കടിച്ചു അറിയാണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. എന്താ, നമുക്ക് കൂടാം, നമുക്ക് അടിച്ചു പൊളിക്കാം എന്നും. ഒരുപാട് പ്രോഗ്രാമിന് വരുമ്പോഴും എനിക്ക് പേടിയില്ല, പക്ഷേ പെരുന്നാൾ സമയത്ത് മാപ്പിളപ്പാട്ടിൻ്റെ പ്രോഗ്രാം വരുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം കലാഭവമണി കയറിയ സ്റ്റേജിൽ കയറുക എന്ന് പറഞ്ഞാൽ ആന കരിമ്പുംകാട്ടി കയറിയ പോലെയാണ്. ഒരു രക്ഷയുണ്ടാവില്ല കയറുന്ന കാര്യം. പിന്നെ മാപ്പിളപ്പാട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അങ്ങ് ഹൈ പിച്ചിലാണ് ഇവരുടെ തുടക്കം തന്നെ. ആ അതെ, ഏതെങ്കിലും അങ്ങനെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് വന്ന് മിമിക്രി കളിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ചെയ്ത് വിജയിപ്പിക്കാൻ. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. കൊച്ചു കൊച്ചു അനുകരണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് അളവുകളും സഹകരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എനർജി കളയാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും വരും. ഉച്ചയ്ക്ക് കഴിച്ച മട്ടനൊക്കെ ഒന്ന് ഇളക്കി കളയണ്ടേ അല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം, റെഡി? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു നല്ല കൈയടിങ്ങാൻ തുടങ്ങിയേക്കാം. താങ്ക് യു. ഇപ്പോൾ ഈ മിമിക്രി എന്ന് പറയുന്ന കല വേദിയിൽ അവതരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നുള്ള ശ്രമകരമായൊരു ജോലിയാണ്. ഞങ്ങൾ റൂമിൽ ഇരുന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഇവിടെ കണ്ടു കഴിയും. അത്ര ഫാസ്റ്റായി കഴിഞ്ഞിരിക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇതേതാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ. ഞാനെന്നല്ല, എന്നെപ്പോലുള്ള എല്ലാ മിമിക്രി കലാകാരന്മാരും. എന്നാലും നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി കുറച്ച് സംഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എന്നും തുടങ്ങുന്നത് പോലെ നമ്മുടെ ഏഷ്യാനെറ്റിലെ ടി എൻ ഗോകുമാർ സാറിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ തന്നെ ഒരു തുടക്കം. അത് എല്ലാ കലാകാരന്മാർക്കും ആദ്യത്തെ പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ സ്പീച്ചിൽ തുടങ്ങുന്ന ഒരു സംഭവങ്ങളിൽ എന്ന് പറഞ്ഞ ഒരു മിമിക്രി കലാകാരൻ തുടങ്ങുമ്പം ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് തുടക്കത്തിനാവാം. ടി എൻ ഗോകുമാറിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ആവാം നമുക്ക് തുടക്കം. മാന്യ പ്രേക്ഷകർക്ക് കണ്ണുകടിയിലേക്ക് സ്വാഗതം. കണ്ണുകടി ഈ ആഴ്ച കടന്നു ചേരുന്ന ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ്. കണ്ണുകടിയുടെ എല്ലാ എപ്പിസോഡുകളും കാണുന്ന കുറച്ച് ചെറുപ്പക്കാർ അബുദാബിയിൽ നിന്നും കത്തയച്ചിരിക്കുന്നു. അയച്ചിരിക്കുന്നത് നിസാർ, സാദിഖ്, സുബൈർ, അതുപോലെ അനിൽ, തോമസ് തുടങ്ങിയവരാണ്. ഞാൻ ഇവരെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ കണ്ണുകടി സ്ഥിരമായിട്ട് കാണുന്നവരാണ്. നിങ്ങളുടെ ഈ പരിപാടി ഇഷ്ടമാണ്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അബുദാബിക്ക് വാടാ, കാണിച്ചു തരാമെന്നാണ് എഴുതിയിരിക്കുന്നത്. തൽക്കാലം ജീവനി പേടിയുള്ളതുകൊണ്ട് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല. കണ്ണുകടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതേപോലെ നമ്മുടെ രാഷ്ട്രീയക്കാരെയൊക്കെ അനുകരിക്കുമ്പോൾ മിക്കപ്പോഴും പല മിമിക്രി കലാകാരന്മാരും ചെയ്യുന്നത് നമുക്ക് മുമ്പുള്ള കുറേ പേരൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കൂട്ടിയാണ് ചെയ്യുന്നത്. അതെപ്പോഴും അങ്ങനെയാണ്. ഒരു താരത്തെയോ ഒരു രാഷ്ട്രീയക്കാരെ അനുകരിക്കുമ്പോൾ അവർ ചെയ്തിട്ടുള്ള ശബ്ദത്തെക്കാളും കുറച്ച് മാറ്റിയാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു കാർട്ടൂണിസ്റ്റ് ചിത്രം വരയ്ക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ മൂക്കോ കണ്ണോ ചുണ്ടോ ചെവിയോ താടിയോ ഒക്കെ കുറച്ച് കൂട്ടിയായിരിക്കും കാണിക്കുന്നത്. എങ്കിൽ പെട്ടെന്ന് ആ ആളാണെന്ന് നമുക്ക് തോന്നും. അങ്ങനൊരു വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ മിമിക്രി ആർട്ടിസ്റ്റ് ഒരു കലാകാരൻ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴും മിക്കപ്പോഴും ഉമ്മൻചാണ്ടി സാറിനെ കാണിക്കും. പലപ്പോഴും കാണിക്കുന്നത് അതാ ഞങ്ങളുടെ പാർട്ടിയുടെ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാറുണ്ട്. മിക്കപ്പോഴും ഇതൊന്നും അല്ലാതെ അദ്ദേഹം ചില മീറ്റിങ്ങുകളിൽ ഇരിക്കുമ്പോൾ
പ്രസ് മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പല പത്രക്കാരും ചോദിക്കും. അപ്പോൾ അതിനൊക്കെ മറുപടി പറയുകയും വേണം, പറയുന്നത് കുഴപ്പമായി പോകാൻ പാടുമില്ല. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് മൂപ്പർക്ക് ഈ ചോദ്യം കേട്ടിട്ടും കേൾക്കാത്തതുപോലെ. നമുക്ക് അങ്ങനത്തെ ഒരു ലൈവ് പത്രസമ്മേളനത്തേക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ പോവാം. അത് ഞങ്ങൾ ഞങ്ങളുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ശക്തമായ ഒരു ഭരണമാണ് കാഴ്ചകൊണ്ടിരിക്കുന്നത്. എന്നാ അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങൾ പത്രക്കാരെ ഉണ്ടാക്കി വെക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനം. നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. പാടുപെടുന്ന അമ്മ നേടിയ നടി നവ്യ നായർ. ഒരു പാഴ്മുഖം എന്റെ പൊട്ട മനസ്സിൽ തോന്നിപ്പോ ഞാനോട് ഇന്ന് തോന്നത് എന്തിനായിരുന്നു ഈ പാവം പിഴ സ്വപ്നം കാണിച്ചത് എന്നും കേടാണ്ട് ഞാൻ ഇത്ര തിളക്കാവാം. ഞാൻ ഇത്ര തിളക്കില്ല എടുത്താക്കിയിട്ട് വെളിച്ചത്തിൽ നിശ്ചയിക്കണ്ട. എനിക്ക് കാണാൻ തൈ മുഖം ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ പി എസ് അച്യുതാനന്ദൻ. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷികാഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു നേരുന്നു നേരുന്നു. നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകരൻ. ഇനി അഭിലാഷം എന്നു പറയുന്നത് എന്റെ മോനെ മുഖ്യമന്ത്രിയായി കാഞ്ഞുവെന്ന് അത് ശാസിച്ചില്ല. ജയ് ഗുരുവായൂരപ്പ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യനടി ബിന്ദു പണിക്കർ. ഏട്ടാ അശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റകൾക്ക് എന്നോട് സ്നേഹം ഇല്ലല്ലോ. എന്താ ആരും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്കത്.
സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം തരുന്ന ഉടനായകനാണ് ശ്രീ ജനാർദ്ദനൻ. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. നമുക്ക് മുന്നാട് മൂട്ടം തന്ന സ്വന്ത മുപ്പ് സുഖം മുന്നാടിയുള്ള പോലീസ് പൊത്തുതാണ് മലയാള സിനിമയിൽ